ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്നൊരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ് ഇത്. വെജിറ്റബിളൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതൊന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കാം. അവരോട് പറയരുത്, ഇതുണ്ടാക്കി വെച്ചിട്ട് സോസൊക്കെ കൂട്ടി കഴിച്ചാൽ ചിലപ്പോൾ രണ്ടെണ്ണമൊക്കെ അകത്താക്കും. അപ്പോൾ അത് അത്ര വെജിറ്റബിൾ അവരെ ശരീരത്തിലേക്ക് കിട്ടിയല്ലോ. വെജിറ്റബിൾ തീരെ കഴിക്കാത്ത കുട്ടികളുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത്. ഇത് ചീര കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഞാൻ രാവിലെ പൊട്ടറ്റോ മസാല കറി ഉണ്ടാക്കിയിരുന്നത്, അത് അതിൻ്റെ ബാക്കി വന്നതിലേക്ക് ഞാൻ കുറച്ചൊരു രണ്ട് മൂന്ന് പിടി ചീര ഇട്ടതിന് ശേഷം കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുത്തു. അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തു. ഉപ്പൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ചെയ്യുക. അതിനെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ആക്കിയിട്ട് ഒന്ന് മുട്ടയിൽ മുക്കിയ ശേഷം റവയിലോട്ടാണ് ഞാനതിനെ കോട്ട് ചെയ്തെടുക്കുന്നത്. അത് റവ ഒന്ന് അതിൻ്റെ മേലേക്കൊന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ എല്ലാം കൂടി ഇതുപോലെ ആക്കിയെടുക്കുകയാണ്. ഇത് നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. കട്ട്ലറ്റ് പോലെ തന്നെ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ഓയിലൊഴിച്ചിട്ട് നന്നായിട്ട് ചൂടാകുമ്പോൾ തന്നെ ഇതിട്ട് കൊടുക്കുക. ഇത് പെട്ടെന്ന് അങ്ങനെ കരിഞ്ഞു പോവില്ല, റവയായതുകൊണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കുറേ അകമൊന്നും വേവാനില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇതാ ഇവിടെ കട്ട്ലറ്റ് റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, അകത്ത് നല്ല ടേസ്റ്റാണ്. സോസിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുക. എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.